الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون. صدق الله مولانا النبي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. بيدي الله أبين درايا قلنا المار نداكل سنه درايا سهودر المار. السلام عليكم ورحمة الله وبركاته. سمست كيرلا جمعية العلماء الكريم സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ രീതിയിൽ അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം വിജയകരമാണ് എന്ന് മാത്രമല്ല അതിനാണ് ഏറ്റവും കൂടുതൽ ശക്തമായ ജനപിന്തുണയും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ കഴിയും വിധമുള്ള അംഗീകാരമുള്ളത് എന്ന് തെളിയിക്കുന്ന വിധമാണ്. വലിയ പ്രചരണങ്ങളോ പ്രചണ്ഡമായ കോലാഹലങ്ങളോ ഇല്ലാതെ തന്നെ നടത്തപ്പെടുന്ന ഈ സമ്മേളനത്തിലെ സാന്നിധ്യങ്ങൾ ജനസാന്നിധ്യം നമുക്ക് വിളിച്ചറിയിച്ചു തരുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഓർത്തു പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. ഒരു ജനതയിലെ മൂന്ന് വിഭാഗം ആളുകളെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത്. തിന്മയുടെ മാർഗത്തിൽ ജീവിക്കുകയും തിന്മ ജീവിതമാക്കി മാറ്റുകയും ചെയ്ത ഒരു വിഭാഗം ആളുകളോട് അരുതെന്ന് പറയുകയും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ശക്തമായ സമരപരിപാടികൾ ആ അർത്ഥത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന വിഭാഗം ആളുകൾ അവരതുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ മറ്റൊരു വിഭാഗം ആളുകൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. ഒരു കൊടി നാട്ടി ആക്കിരുപ്രസ്ഥാനെത്തി അബ്ദുൽ ബാരി മഹാനോർ ചൊടികാട്ടി അഹമ്മദ് കുട്ടി മുസ്ലിയാരെന്നും പാവന വഴി കാട്ടി പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മഹാനും തെളികാട്ടി ആദരവായവരക്കൽ തങ്ങൾ സമസ്ത കണ്ണൊരു കൊടി നാട്ടി ിൽ അബ്ദുൽ ബാരി മഹാനോർ ചൊടികാട്ടി അഹമ്മദ് കുട്ടി മുസ്ലിയാരെന്നും പാവന വഴി കാട്ടി പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മഹാനും തെളികാട്ടി കണ്ണിയത്തുസാദെന്ന മഹാവലിയോരുടെ കാൽപ്പാടുകളെ ഗണിച്ച് എന്നൊരു തങ്ക തിങ്കളുരിച്ചത് അജബായി തിങ്കളുരിച്ചത് അജബായി കോട്ടുമല അബുബക്കർ മുസ്ലിയർ തനിത്തുനേകിയേ. ആര് വന്നാലും നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ കാണാനോ അവരെത്തി നോക്കേണ്ടതില്ല. എല്ലാവരും ഇരിക്കും. അച്ചടക്കം എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം.
وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا. ഈ വിഭാഗം ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിന് നിങ്ങൾ ഉപദേശിക്കണം? എന്തിനാണ് നിങ്ങൾ തിന്മക്കെതിരെയുള്ള പോരാട്ടവുമായി നിങ്ങൾ എന്തിനു മുന്നോട്ട് പോകണം? അല്ലാഹു മുഹ്ലിക്കുമാവും, അല്ലാഹു അവരെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കടുത്ത ശിക്ഷകൾക്ക് വിധേയമാക്കുകയോ ചെയ്യില്ലേ? എന്തിനാണ് നിങ്ങൾ ഇത് മാത്രമായി മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യമാണ് ഒരു വിഭാഗം ആളുകൾ ചോദിച്ചത്. അവിടെ ഈ തിന്മക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന വിഭാഗം ആളുകൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. അല്ലാഹുവിനോട് രക്ഷിതാവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് കാരണങ്ങൾ ബോധ്യപ്പെടുത്തണം, വ്യക്തമായും ഞങ്ങൾ ഈ നന്മക്ക് വേണ്ടി തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്നിരുന്നു എന്ന് പറയണം. വല അല്ലഹുനിയത്തപ്പോൻ മാത്രവുമല്ല, അക്കൂട്ടത്തിൽ ആരെങ്കിലും നന്നായി വന്നാലോ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ ഈ വിഭാഗം ആളുകൾ ചോദിക്കുന്നത്. അത്തരത്തിൽ നന്നായി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേദി തുറന്നിട്ട് വെക്കുകയും അവർക്കർശമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത എസ് കെ എസ് എഫിന്റെയും സംസ്ഥയുടെയും ഈ പരിപാടിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മൂന്ന് വിഭാഗം ആളുകളെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ പരിചയപ്പെടുത്തിയത്. ഒന്ന് ഉമ്മത്തുൻ സാക്കിത്തയാണ്, നിശബ്ദമായി നിന്നവരാണ്. രണ്ടാമത്തേത് ഉമ്മത്തുൻ നാസിയയാണ്, തിന്മയുടെ പിന്നാലെ ജീവിച്ചവരാണ്. മൂന്നാമത്തെ വിഭാഗം ഉമ്മത്തുൻ നാഹിയയാണ്, തിന്മക്കെതിരെ പോരടിച്ചവരാണ്, തിന്മയോട് സന്ധി ചെയ്യാനാവില്ലെന്ന് പറഞ്ഞവരാണ്. തിന്മക്കെതിരായി അതിശക്തമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിക്കുകയും ചെയ്തവരാണ്. അൽഹംദുലില്ലാ, ഞാനൊരു കാര്യം വ്യക്തമായി പറയാൻ ആലോചിക്കുന്നത്, തിന്മക്കെതിരെ പോരടിച്ചവർ അവരെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അവർക്കാണ് അവസാനം വിജയമുണ്ടായത് എന്ന് പരച്ചതമ്പുരാൻ പറയുന്നു. ഉമ്മത്തുൻ സാക്കിത്തേക്ക് വേണമെങ്കിൽ ഒരു ടൗൺ നാടിൽ ഒതുങ്ങാമെന്നല്ലാതെ മുതലക്കുളം മൈതാനിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കാതെ പോകാൻ കാരണം അങ്ങനെ നന്മ എന്ന് പറയുന്നതിന് വേണ്ടി തിന്മക്കെതിരെയുള്ള പോരാട്ടം എന്നത് ഖുർആൻ നൽകുന്ന ബാധ്യതയാണെന്ന് ഏറ്റെടുക്കാൻ ഖുർആൻ പഠിച്ചവർക്കെ സാധിക്കുമെന്നതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയുമായി. വല അല്ലഹുനിയത്തപ്പോൾ നന്നായാലോ, ആരൊക്കെ നന്നാവുന്നുണ്ട്, നന്നാവുന്നവർക്കൊക്കെയും സ്വാഗതം. അങ്ങനെ ആ അർത്ഥത്തിൽ നന്നാവാൻ ആഗ്രഹിക്കുന്നവരെ മുഴുവനും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വല അല്ലഹുനിയത്തപ്പോൾ അവരൊക്കെ മുത്തത്തിങ്ങളായാലും ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവർ നൽകപ്പെട്ട ഉപദേശങ്ങൾ മുഴുവൻ മറന്നുപോയപ്പോ തിന്മക്കെതിരായ പോരാട്ടം നടത്തിയ വിഭാഗമാണുകളെ നാം രക്ഷപ്പെടുത്തി എന്നാണ് വിശുദ്ധ ഖുർആന്റെ പക്ഷം. ആ തിന്മകൾ ഏതുമാകാം, ഏത് തരങ്ങളിലുമാകാം, പ്രത്യേകമാണ് വിശ്വാസ വൈകല്യം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്ത് അല്ലാഹുവിന്റെ പ്രവാചകനെ പോലും വാണിഭത്തിൽ വെക്കാൻ തീരുമാനിച്ചപ്പോ വളരെ ശക്തമായി അതിനെതിരായി ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു എന്നതാണ്. ഞങ്ങൾ ചെയ്ത തെറ്റെങ്കിൽ ആ തെറ്റ് ആയിരം തവണ ആയിരം കുതിരശക്തിയോടുകൂടെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ആര് തടക്കാനും നിൽക്കാത്ത വിധം മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. അത് ഉമ്മത്തു നാഹിയയുടെ പരിപാടിയാണ്, തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഈ മുടി മാത്രമല്ല ഞങ്ങളുടെ അജണ്ടയിലുള്ളത്. സമൂഹത്തിന്റെ തിന്മകൾക്കെതിരായി വളരെ ശക്തമായി പ്രതികരിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട്. കഴിഞ്ഞ രണ്ടു മാസത്തെ ക്യാമ്പയിനിൽ പ്രധാനമായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുദ്രാവാക്യം തന്നെ സുഹൃതങ്ങളുടെ സമുദ്രനത്തിന് എന്ന മുദ്രാവാക്യം. ഈ നാട്ടിലിന്നുണ്ടായിട്ടുള്ള മുഴുവൻ ജീർണതകൾക്കെതിരെയും അധാർമിക പ്രവണതകൾക്കെതിരെയും നമ്മൾ കൃത്യമായി മുന്നറിയിപ്പുകൾ നൽകുന്നു. സമൂഹത്തിന്റെ സദാചാര ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കേരളം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുതരം ലൈംഗിക മനോരോഗികളുടെ നാടായി മാറുന്ന വിധം അപകടകരമായ ഒരു ദുരന്തത്തിലേക്ക് പോകുന്നു എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ക്യാമ്പയിൽ. വളരെ വ്യക്തമായ അത്തരം പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. സമൂഹത്തിലുണ്ടായിട്ടുള്ള ഇന്നത്തെ അധാർമിക പ്രവണതകൾക്കെതിരെ ശക്തമായി പറയാൻ, അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പയിൽ തന്നെ തുടങ്ങിയത്. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, നിർമ്മാണാത്മക പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല എന്ന് പറയുന്നവരോട് പറയട്ടെ, ഇതെല്ലാം ബാധ്യതയും ഇതെല്ലാം ഒരു സത്യവിശ്വാസിയുടെ ഉത്തമമായ അവന്റെ ദൗത്യവുമായി ഏറ്റെടുക്കുക തന്നെയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ചെയ്തത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നല്ലോ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യവിശ്വാസത്തിന്റെ ഈ പാന്താവിൽ അടിയുറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളായ ഈ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേൽവിലാസമായി പഠിച്ച നമ്മുരാൻ പറഞ്ഞത്, നിങ്ങൾ ഉത്കൃഷ്ട സമൂഹമാണ്, നിങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്, നിങ്ങളേതാണ് നിങ്ങളുടെ മേൽവിലാസമെന്നോ, തഅ്മുറൂന ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കുന്നവരാണ്, വതൻഹൗന അനിൽ മുൻകർ തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്.
അങ്ങനെ വരുമ്പോൾ അതിന് എന്തൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാകുമെന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടി വരും. ഒരു കാലത്ത് വാമൊഴിയായിരുന്നെങ്കിൽ പിന്നെ വരമൊഴിയായെങ്കിൽ ഇപ്പോ അനിവാര്യമായി നമ്മുടെ കൊച്ചു മക്കളുടെ കൈകളിൽ പോലും ഇരിക്കുന്നത് കമ്പ്യൂട്ടറുകളാണ്. ഇൻഷാല്ലാഹ് ഇന്ത്യ മഹാരാജ്യം പുരോഗതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യം, നമ്മുടെ സ്കൂളുകളിൽ പോലും ആകാശ് പോലെയുള്ള പ്രത്യേക പിന്നെ പാമ്പുകൾ കൊണ്ട് പിന്നെ ടാബുകൾ കൊണ്ടുവരപ്പെടുകയും ആ നിലയിൽ കൊച്ചുമക്കൾക്ക് പോലും കൈപുസ്തകങ്ങൾ അന്യമാവുകയും ചെയ്യുന്ന ഒരു കാലം വരികയാണ്. ഇതിന്റെ മുന്നേ നടക്കേണ്ട സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ, അതുകൊണ്ടാണ് എസ് കെ എസ് എഫിന്റെ പരിപാടിയുടെ വസ്തുനിഷ്ഠമായി ചില ആളുകൾ പറഞ്ഞതെന്താണ്, അവരെന്ത് പ്രവർത്തിച്ചു, അവരെന്ത് ഇന്നലെ പറഞ്ഞു എന്നത് വസ്തുനിഷ്ഠമായി പറയാൻ ആവശ്യമാകുന്ന വിധം ക്ലിപ്പുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അത് സംബന്ധമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അത് തെറ്റാണെന്ന് പറയുന്നവരോട് പറയാനുള്ളത്, തെറ്റിനെതിരെ പ്രതികരിക്കുന്നവർക്ക് ആരും മേസ്തിരി പണിയെടുക്കേണ്ടതില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നു. അത്തരം മേസ്തിരി പ്രവർത്തനങ്ങൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് സമസ്ത കേരള ജംഇയ്യത്ത് നമുക്ക് സാധ്യമാകുമെന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ആരെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രചണ്ഡമായ ഒരു പോരാതനമോ പ്രചരണ പ്രവർത്തനങ്ങളോ ഇല്ലാതെ ഈ സമൂഹം മുഴുവനും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിന്റെ വികാരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാണിഭത്തിൽ വച്ചവനെതിരെ അതിശക്തമായി നീങ്ങണമെന്ന പൊതുവികാരത്തിന്റെ ഭാഗമാണ് മനസ്സിലാക്കാതെ ആരെങ്കിലും ഏതെങ്കിലും ആളുകളുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നാശമാണ്, നാശത്തിന്റെ തുടക്കമാണെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മൾ ഇത് മാത്രം കൈകാര്യം ചെയ്യുകയായിരുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമയെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിന്റെയും പ്രത്യേകിച്ച് സമുദായത്തിന്റെയും പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന, ഇന്നിലെ എല്ലാ വിഭാഗം ജനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളിലും നമ്മൾ ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായിരുന്നു സത്യം പറഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായി തീർത്ത ചില കോലാഹലങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ തീരുമാനങ്ങൾ. അത്തരം കാര്യങ്ങളിലൊക്കെ പലപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ടായ തെറ്റിദ്ധാരണകൾ വലുതാണ്. അവർ പറഞ്ഞു നടന്നത് പെൺകുട്ടികളെ 16-ാം വയസ്സിലും 15-ാം വയസ്സൊക്കെ വിവാഹം ചെയ്തു കൊടുക്കാൻ സമസ്തയുടെ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള മതപുരോഹിതന്മാർ തയ്യാറാകുന്നു എന്നാണ്. പുരോഹിതൻ എന്ന പദത്തിന്റെ കൂടി അർത്ഥമറിയാത്തവരാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്താണ് പുരോഹിതൻ? പുരോഹിതം അറിയേണ്ടവനാണ്, അവൻ മുന്നേ നടക്കേണ്ടവനാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമ എല്ലാ കാലത്തും മുന്നേ നടന്നിട്ടേയുള്ളൂ. സമസ്തയുടെ സ്ഥാപന കാലം മുതലുള്ള മാത്രം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, 928 സമസ്തയുടെ ആദ്യത്തെ സ്ഥാപനത്തിന്റെ പ്രമേയം ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ മക്കൾക്ക് ഉറുദു പഠിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും ആധുനിക വിദ്യാഭ്യാസം പഠിക്കാനും ആവശ്യമായ സൗകര്യം ഗവൺമെന്റ് ചെയ്തു തരണമെന്ന പ്രമേയം പാസാക്കിയതാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ 964-ലാണ് ഇന്ത്യയുടെ ദേശീയ കാബിനറ്റിന്റെ വിദ്യാഭ്യാസ ഉപമന്ത്രിയായ കരീം ചക്ലക്ക് കേരളത്തിൽ വന്നപ്പോ കരീം ചക്ലക്ക് ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ആവശ്യമായ സൗകര്യം ഗവൺമെന്റ് തലത്തിൽ നൽകാൻ വേണ്ടത് ചെയ്യണമെന്ന് പ്രഗത്ഭനായ വിദ്യാഭ്യാസ ഉപമന്ത്രിയുടെ മുമ്പിൽ പണ്ഡിതന്മാർ നിവേദനം സമർപ്പിച്ചത്. അത് പിറ്റേ ദിവസം മലയാള മനോരമ തന്നെ അന്ന് എഡിറ്റോറിയൽ എഴുതിയത് ഈ പണ്ഡിതന്മാരുടെ പുരോഗമനപരമായ ആശയങ്ങളുടെയും മുന്നേ നടത്താൻ ഈ സമുദായത്തെ അങ്ങനെ ചെയ്യാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള അവരുടെ വ്യഗ്രതയുടെയും അടയാളമാണ് ക്യാബിനറ്റ് പ്രഗത്ഭനായ വിദ്യാഭ്യാസ ഉപമന്ത്രിയെ കാണാൻ അവർ തയ്യാറായത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനതിങ്ങനെ പരത്തി പറയാനും അതിന്റെ ചരിത്രം പറയാനും സൂചിപ്പിച്ചതുകൊണ്ടല്ല, ഞാൻ പറയുന്നത് ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റങ്ങളിൽ എന്നും അടിത്തറ താക്കിയ സമസ്ത കരുതലയാണ്. ഒരു കാര്യം ഓർക്കുന്നതാണ്, 1951 സമസ്തയാണ് കേരളം പോലും രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ്, ഐക്യ കേരളത്തിന് പോലും ഒരു ഏകീകൃത സിലബസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുലമ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു കേന്ദ്രീകൃതവും ഏകീകൃതവുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയ കീഴിലുള്ള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. കേരളത്തിന് പുറത്ത് സമസ്ത കപ്പത് ഇത്തരത്തിലുള്ള സംവിധാനമില്ലാതെ പോയും അതിന്റെ സകലമായ പരാധീനതകളും കേരളത്തിന്റെ പുറത്തുള്ള സമൂഹങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ടല്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കണക്കെടുപ്പ് നടത്തിയ 60-ാം ആണ്ടിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തരത്തിന്റെ 60-ാം ആണ്ടിന്റെ കണക്കെടുപ്പ് ഇറങ്ങിയിട്ടുള്ള സച്ചാർ കമ്മീഷൻ പോലും പറഞ്ഞത് മുസ്ലിം സിറ്റുവേഷൻ ഈസ് പർട്ടിക്കുലർലി വേസ്റ്റ് ഇൻ വെസ്റ്റ് ബംഗാൾ ദെൻ ഇൻ ബീഹാർ ആൻഡ് യു പി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ്. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും മോശം, പിന്നെ ബീഹാറിലാണ്, പിന്നെ യു പിയിലാണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ ബീഹാറിലും യു പിയിലും പോരാ, പശ്ചിമ ബംഗാളിൽ പോലും സമുദായത്തിന്റെ മുന്നേറ്റത്തിന് ഒരു കൈ നൊടി പോലും ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണ് കേരളത്തിൽ വന്നിട്ട് പണ്ഡിതന്മാരെ നോക്കിയിട്ട് ഇവർ പ്രാകൃതരാണ്, ഇവർ സമുദായത്തെ പിന്നോട്ട് വലിക്കുന്നവരാണ് എന്ന് പറയുന്നത്.
അവരെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവരെ പണ്ടും കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, അവർ 1984 ശരിയത്ത് വിരുദ്ധമായ ചിന്തകൾ വന്ന കാലം, ഇന്ത്യയുടെ പരമോന്നതത്തിൽ നിന്ന് ഒരു അപശബ്ദം ഉയർന്നു വന്നപ്പോ അതിനെതിരായി വളരെ ശക്തമായി തന്നെ ഒരു നിയമനിർമ്മാണം നടത്താൻ പ്രേരണമാംവിധം പ്രസംഗിക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ എന്നിച്ചു നിന്നത് ഗുലാം അഹമ്മദ് ബിനാത്വാല സാഹിബാണ്. അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം, അതിനുശേഷമുണ്ടായ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയില് ശരീഅത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന പ്രധാനപ്പെട്ട ഈ സമുദായത്തിനും സമൂഹത്തിനുമൊക്കെയും നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 29 പ്രകാരമുള്ള ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കാൻ, മുസ്ലിം പേഴ്സണൽ ലോ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികൾ, അത് നമുക്കെല്ലാം അറിയുന്നതാണ്. അക്കാലത്ത് ആ ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകളുണ്ട്. അന്നുണ്ടായിരുന്നു നാഷണൽ കോൺഗ്രസിന്റെ കൂടെ അന്നുണ്ടായിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനെ ആരാധിച്ചിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ, ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് നീട്ടി വിളിക്കുന്നത് പോലെ കേരളത്തിൽ അതുപോലെ മറ്റൊരാളുണ്ടായിരുന്നത് ആര്യാടൻ മുഹമ്മദാണ്. അയാൾ ഇന്നും അവിടെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ മറ്റൊന്ന് ഇസ്ലാമിക ശരീരത്തിന്റെ വിരുദ്ധ പക്ഷത്തുണ്ടായിരുന്ന സിപിഎം ആണ്, ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. 89 വരുമ്പോഴേക്കും ഇസ്ലാമിക ശരീരത്ത് സംബന്ധിയായ ചർച്ചകളിൽ സമസ്തയുടെ നിലപാടുകൾക്ക് യോജ്യമല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ കാന്തപുരം എത്തിയ ബുക്കർമുസ്ലിയാരും അന്നവിടെയായിരുന്നു, ഇന്നും അവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സംബന്ധമായ ചർച്ചകൾക്കും അത് സംബന്ധമായ തീരുമാനങ്ങൾക്കും ഇടയിൽ ഈ സമുദായത്തിന് യോജ്യമല്ലാത്ത പരാമർശങ്ങൾ കാന്തപുരം നടത്തിയത്. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുന്നത് മറ്റൊന്നുമല്ല, കാന്തപുരം അങ്ങനെ പറഞ്ഞതിൽ അത്ഭുതമില്ല, BJP അങ്ങനെ പറയുന്നതിൽ അത്ഭുതമില്ല, CPM അങ്ങനെ നിലപാടെടുത്തതിൽ അത്ഭുതമില്ല, കോൺഗ്രസിലെ ഇത്തരം ആളുകൾ അങ്ങനെ പറയുന്നതിലും അത്ഭുതമില്ല. പക്ഷേ ഗുലാം അഹമ്മദ് ബനാത്വാല സാഹിബിന്റെ വികാരം ഉൾക്കൊള്ളേണ്ട, അത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യേണ്ട ആ പ്രസ്ഥാനത്തിന്റെ താഴെത്തട്ടിലെ യൂത്ത് വിങ്ങിന്റെയും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിങ്ങിന്റെയും തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ എന്തുണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. അവരെന്തേ അങ്ങനെ പറഞ്ഞത്? പണ്ടാരോ പറഞ്ഞതുപോലെ ഇവരൊക്കെ തൂങ്ങി അതിന് കുഴപ്പമില്ല, മങ്ക തൂങ്ങി അതിനും കുഴപ്പമില്ല, അത് എന്നിട്ട് അത് ആ മങ്കയുടെ ആത്മഹത്യയുടെ മുമ്പിൽ വീണ്ടും തൂങ്ങാൻ ചെന്ന മന്നൻ അങ്ങനെ തൂങ്ങിയതും കുഴപ്പമില്ല. പക്ഷേ എടാ എരപ്പാളി, നീ എന്തിന് തൂങ്ങിയെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ അതുണ്ടാക്കിയെടുത്തതിനെ രാഷ്ട്രീയമായി തന്നെ പറയുന്നു ഈ ജനതയുടെ ഈ വലിയ സാന്നിധ്യമുണ്ടല്ലോ. ഇത് രാഷ്ട്രീയമായി മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, അതൊരളവുകോലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, ഈ തുമിങ്ങിന്റെയും വിദ്യാർത്ഥി വിങ്ങിന്റെയും നേതാക്കൾ മനസ്സിലാക്കേണ്ടത് ഈ വികാരത്തിന്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്, സമുദായത്തിന്റെ വികാരത്തിന്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്, മഹാനായ ഗുലാം അഹമ്മദ് ബിനാത്വാല സാഹിബ് വികാരത്തിന്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് ആരെങ്കിലും ഔദാര്യമായി തന്നതല്ല, അത് 1937 ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് തന്നെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ അവരുടെ വ്യക്തി നിയമത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം പേഴ്സണൽ ലോ ഒരു നിയമമാക്കി നിർമ്മാണത്തിന്റെ നിയമനിർമ്മാണം ചെയ്യപ്പെട്ടതാണ്. അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം അതിന്റെ ഭരണഘടനയോട് അനുബന്ധമായി വിൽക്കുകയും ചെയ്യുന്നതാണ് നിയമം. മുസ്ലിം പേഴ്സണൽ ലോവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതിൽ പ്രധാനമായി കോമൺ ലോയും മുസ്ലിം പേഴ്സണൽ ലോയും തമ്മിലെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാലും കോമൺ ലോയേക്കാൾ നിയന്ത്രിക്കേണ്ടത് പേഴ്സണൽ ലോയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന മൌലികാവകാശങ്ങളുടെ 29 ആർട്ടിക്കിൾ വ്യാഖ്യാനിക്കുമ്പോൾ വളരെ കൃത്യമായി പ്രഗത്ഭനായ ഒരു ഭരണഘടനാ വിശാരദൻ പറഞ്ഞു പോകുന്ന ഞാൻ ഓർക്കുകയാണ്, ഇഫ് ദർ ഇസ് എനി മൈനോറിറ്റി കൾച്ചർ വിച്ച് വാണ്ട്സ് ടു പ്രിസേർവ് ഇറ്റ്സ് കൾച്ചർ സ്ക്രിപ്റ്റ് ആൻഡ് ലാംഗ്വേജ് സ്റ്റേറ്റ് ഷാൾ നോട്ട് ഇമ്പോസ് അപ്പോൺ ഇറ്റ് എനി കൾച്ചർ വിച്ച് മേ ബി ലോക്കൽ ഫോർ അതർവൈസ് എന്നാണ്. ഈ നാട്ടിൽ ഒരു ന്യൂനപക്ഷ സമൂഹം അവരുടെ സംസ്കാരം അവരുടെ ഭാഷ അത് സംരക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ അവരുടെ മേൽ രാജ്യം മറ്റൊന്ന് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതൊരു പക്ഷേ ദേശീയമാകാം അല്ലെങ്കിൽ വിദേശീയമാകാം, ഏതായാലും പാടില്ല എന്ന് എഴുതിവെക്കുകയും ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്ത ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്താണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം, ഈ ആക്ട് അതായത് പരാമർശിതമായ ആക്ട് അതായത് ചൈൽഡ് മാരേജ് പ്രോഹിബിഷൻ ആക്ട് എന്ന പേരിലുള്ള PCMA 2006 എന്ന് പറയുന്ന ആക്ട്, അത് നിലവിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ആ ആക്ടും മറ്റു നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് AR ലക്ഷ്മണൻ എന്ന പ്രഗത്ഭനായ ന്യായാധിപന്റെ അധ്യക്ഷതയിൽ ഒരു ലോ കമ്മീഷൻ നിശ്ചയിക്കുകയും ആ ലോ കമ്മീഷൻ ഇത് സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുകയും ചെയ്തപ്പോ ആ ലോ കമ്മീഷൻ നൽകുന്ന കൃത്യമായ കണക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ത്യയിൽ 60% നടക്കുന്ന വിവാഹങ്ങളും 18 താഴെയുള്ള വിവാഹങ്ങളും.
അഭ്യന്തരനായ നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനനായ ഈ ജമലല്ലയിൽ താൻ വരുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തെ ആഫിയത്തും ആരോഗ്യവും ദീർഘമായ കാലം ഈ സമുദായത്തിന് എത്തിത്തും കാരണ സൗഭാഗ്യവും നൽകുമാറാകട്ടെ. ജസ്റ്റിസ് എ ആർ ലക്ഷ്മണന്റെ റിപ്പോർട്ട് ഇപ്രകാരമാണ്, 60% നടക്കുന്ന വിവാഹങ്ങൾ ഓരോ സംസ്ഥാനത്തിന്റെയും അളവ് പറയുന്നുണ്ട്. 53% പശ്ചിമബംഗാളിലെ വിവാഹവും 18 താഴെയാണെന്ന് കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ജസ്റ്റിസ് എ ആർ ലക്ഷ്മണന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ വളരെ പ്രധാനമായി മറ്റൊരു കാര്യവും പറഞ്ഞു, ഈ 60% വരുന്ന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിന്റെ പ്രചോദനം കൊണ്ടല്ല, സത്യത്തിൽ നടക്കുന്നത് മനുസ്മൃതിയുടെ പ്രചോദനമാണ്. മനുസ്മൃതിയുടെ പ്രചോദനമാണെന്ന് പറയുന്നിടത്ത് വ്യക്തമായി പറയുന്നു, ഒരു കന്യകയെ വിവാഹം ചെയ്യേണ്ട പ്രായത്തിൽ വിവാഹം ചെയ്യാതിരുന്നാൽ ആ കുട്ടിയുടെ പ്യൂബർട്ടി പീരീഡ് എത്തിയതിനു ശേഷം, അവർ ഋതുമതിയായതിനു ശേഷം അവരെ വിവാഹം ചെയ്തുകൊടുത്തില്ലെങ്കിൽ പിതാവും അതുകൊണ്ട് തന്നെ സഹോദരനും സ്വർഗത്തിലേക്ക് പോകില്ല, നരകത്തിലേക്ക് പോകും, അവർക്ക് മോക്ഷം ലഭ്യമാകില്ല എന്നാണ് മനുസ്മൃതി പറയുന്നത്. ഈ മനുസ്മൃതിയുടെ മനുവിന്റെ ഇത്തരത്തിലുള്ള വാക്കുകളെ, ആഹ്വാനങ്ങളെ അത് പ്രചോദനമായി കണ്ട ഇന്ത്യയിലെ ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെ ഹിന്ദു സഹോദരന്മാരാണ് 18 താഴെ ഇപ്പം വിവാഹങ്ങൾ നടത്തുന്നത് എന്ന് പറയുകയാണ് ഈ ലോ കമ്മീഷൻ റിപ്പോർട്ട്. അത് കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലോ കമ്മീഷൻ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, 18 ബാലികളാക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഇത് സംബന്ധിച്ചുള്ള 2009 ഡൽഹി ഹൈക്കോടതിയിലെ വിധി വന്നു. ഡൽഹി ഹൈക്കോടതിയിൽ പിന്നെ ബീഗം താഹിറ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള, ഗവൺമെന്റ് ഓഫ് ഡൽഹി എന്ന് പറയുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉമ്മ തന്റെ മകൾ 15 വിവാഹിതയാവുകയും അവളും അവളുടെ ഭർത്താവും കൂടി ഭർത്തൃഗ്രഹത്തിൽ താമസിക്കുകയും ചെയ്യുന്നതിനെതിരെ ഒരു ഹേബിയസ് കോർപസ് റിട്ട് കൊടുക്കുന്നുണ്ട്. ആ റിട്ടിൽ തന്റെ മകൾ 1,50,000 രൂപയും അതോടൊപ്പം തന്നെ അവൾ പ്രായപൂർത്തിയാകാത്ത വിവാഹമാണ് നടത്തപ്പെട്ടുള്ളത് എന്നതുകൊണ്ട് എന്റെ മകളെ തിരിച്ചു കിട്ടണം എന്നായിരുന്നു ആ റിട്ടിൽ പരാമർശം. വളരെ വിശദമായി 2006 പി സി എം എ ചർച്ച ചെയ്തിട്ട് അവസാനം ഡൽഹി ഹൈക്കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്, എവറി മുഹമ്മദൻ ഏത് മുഹമ്മദീയനും അവർ പ്യൂബർട്ടി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ക്യാൻ എൻ്റർ ദ മാരേജ്, അവർക്ക് വിവാഹത്തിൽ ഏർപ്പെടാൻ സാധ്യമാകുമെന്ന് മാത്രമല്ല, സച്ച് എ മാരേജ് വുഡ് നോട്ട് ബി വോയിഡ്, അതൊരിക്കലും അസാധുവാണെന്ന് പറയാൻ സാധ്യമല്ല എന്ന് പറയുകയായിരുന്നു. ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നാഷണൽ വിമൻസ് കമ്മീഷൻ വീണ്ടും ഡൽഹി പിന്നെ ഇന്ത്യയുടെ സുപ്രീംകോടതിയുടെ മുമ്പിൽ ചെന്നത്. സുപ്രീംകോടതി പറയുന്നത് 18 എന്ന് ബാലികയുടെ കെട്ടി പെൺകുട്ടികളുടെ വിവാഹത്തിന്റെ പ്രായത്തിന് അങ്ങനെ ഒരു ഫോർമുല നിശ്ചയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ഇന്ത്യയുടെ പരമോന്നത നിരപീഠം പോലും അവകാശപ്പെട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിന്റെ നേരെ നോക്കിയിട്ട് ഈ പുരോഹിതന്മാർ പിന്നോട്ട് നഴിക്കുന്ന മാറ്റുന്നു, ഇവർ പിന്നോട്ട് വലിക്കുന്നു, ഇവർ അക്ഷരമറിയാത്തവരാണ് എന്നൊക്കെ പറയുന്നവർ ആലോചിക്കണം. ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ പോലും തീരുമാനം ഇത്തരത്തിലാണെങ്കിൽ ആ ഒരു തീരുമാനത്തിന്റെ അപ്രകാരമുള്ള ഒരു വ്യാഖ്യാനത്തിന്റെ കൂടെ നിൽക്കാനാണ് സത്യത്തിൽ ഞങ്ങൾ ആലോചിച്ചത്. അതിന്റെ ഭാഗം എല്ലാത്തിലും ഉണ്ടത് ഞാൻ ചുരുക്കുകയാണ്. എന്നാലും പറയാം, IPC സെക്ഷൻ 494 പ്രകാരം ബിഗമി എന്ന് പറയുന്നത് വലിയൊരു കുറ്റകൃത്യമാണ്. അതായത് ഒരാൾ അയാൾ ബഹുഭാര്യ, അതായത് കുറെ ഭാര്യമാരെ വിവാഹം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഭാര്യ തന്നെ, ഒരു പെണ്ണ് തന്നെ കുറെ ഭർത്താക്കന്മാരെ വിവാഹം ചെയ്യുകയോ ചെയ്താൽ അത് പ്രകാരം 7 വരെ തടവ്. കേരളത്തിൽ ഈ മുസ്ലിം സംഘടനയുടെ മീറ്റിംഗ് വിളിച്ചപ്പോ ഒപ്പം നിൽക്കാമെന്ന് തീരുമാനിക്കുകയും അതിന് കത്തുകൊടുക്കുകയും ചെയ്യുന്ന ചില സഹോദരന്മാരുണ്ടല്ലോ, ആ സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അതിനുശേഷം ആ കത്തിനെതിരായി പിന്നീട് മറുകത്തെഴുതുകയും മാധ്യമങ്ങൾക്ക് ഞങ്ങളതിൽ പങ്കാളികളല്ല, ഈ വിഷയത്തിൽ 18 തന്നെയാണ് ഇന്ത്യയുടെ പാർലമെന്റ് ചെയ്ത ആക്ട്, അതുകൊണ്ട് അത് നിലനിൽക്കണമെന്ന് പറഞ്ഞ ചില സഹോദരന്മാരോട് പറയാനുള്ളത് ഒറ്റക്കാരി മാത്രമാണ്, ഈ സെക്ഷൻ 494 ബിഗമി 7 ശിക്ഷ അനുഭവിക്കാവുന്ന ഒരു ശിക്ഷ കൊടുക്കുമ്പോ അതിൽ പ്രത്യേകമായി IPC പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിംകൾക്ക് മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം 2, 3, 4 വിവാഹം ചെയ്താൽ അവർ ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടാവുന്നതല്ല. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ആ സഹോദരന്മാരോട് അവരാരാണ് ഞാനിവിടെ വ്യക്തമാക്കുന്നില്ല, ആ സഹോദരന്മാരുടെ ഒരാൾ മുഷാവറ മെമ്പർ, പ്രഗത്ഭനായ ഒരാൾ, അദ്ദേഹം ഒരു വലിയ മസ്ജിദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വിഹിതാവിഹിതങ്ങളുടെ പേരിൽ പിന്നെ പിടിക്കപ്പെട്ടപ്പോ അദ്ദേഹത്തെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കാൻ നേരത്ത് 2 എന്ന ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ശിക്ഷിക്കപ്പെടാതിരുന്നതിന് കാരണം മുസ്ലിം പേഴ്സണൽ ലോ ഇവിടെ നിലനിന്നതാണെന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ അപ്രമാദിതമായ നിയമത്തെ നിലനിർത്തുന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൽ
ആര് തടസ്സം നിന്നാലും മുന്നോട്ടു പോകാൻ, കൃത്യമായി അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സമസ്തക്ക് കഴിയും. സമസ്ത കേരള ജമിയത്തിലുള്ള വിഷയം ജനങ്ങളിലെത്തിക്കാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രം കുറിപ്പിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ ഇനി വരാനുണ്ട്, ഒട്ടേറെ വിഷയങ്ങൾ ഇനി പറയാനുണ്ട് എന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.